السلام عليكم طلابي الأحباء، كيف أنتم؟ معكم عبد السلام، مرحبا إلى الصف الخامس. അഞ്ചാം ക്ലാസ് ഒന്നാം ഭാഷ അറബിക് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായുള്ള രണ്ടാമത് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണെന്ന് കരുതുന്നു. പുതിയ അധ്യയന വർഷത്തിൻ്റെ തിരക്കുകളിലേക്ക് നിങ്ങളെല്ലാവരും പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മുടെ ഒന്നാം ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം അറബിക് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ പ്രാർത്ഥനാ ഗീതം രണ്ട് ഇനങ്ങളിലായിട്ടും നിങ്ങൾ ഒന്നാം ഓൺലൈൻ ക്ലാസ്സിൽ കേട്ട് കഴിഞ്ഞു. പല വിദ്യാർത്ഥികളും അത് മറ്റ് ഇനങ്ങളിലും ചൊല്ലിത്തന്ന ഇനത്തിലുമായിട്ട് സൗണ്ട് ക്ലിപ്പ് അയച്ച് അധ്യാപകരിലേക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി പുതിയ ഈ അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മുടെ അറബിക് ടെക്സ്റ്റ് ബുക്ക് ആരംഭിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രാർത്ഥന കാവ്യമാണ്. പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുന്നത്? ആദ്യമായിട്ട് നമുക്ക് തോന്നുന്നൊരു സംതൃപ്തിയാണ്, ഒരു ധൈര്യം ഉണ്ടാവുന്നുണ്ട്, പ്രതിസന്ധികളൊക്കെ മറികടക്കാനുള്ള ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ COVID-19 പശ്ചാത്തലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ അറിഞ്ഞു അറിയാതെയൊക്കെ പ്രാർത്ഥിച്ചു പോയവരാണ് നമ്മൾ. നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്തേക്ക് പോലും നമുക്ക് കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയി നമ്മുടെ ജീവിതത്തിൽ. അവിടെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു, അറിഞ്ഞും പ്രാർത്ഥിച്ചു അറിയാതെയും പ്രാർത്ഥിച്ചു. ഈ ഒരു പ്രയാസത്തിൽ നിന്ന് ഒഴിവാക്കി തരയണമേ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചവരാണ്. പുതിയ അധ്യയന വർഷത്തിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കും, ഈ അധ്യയന വർഷം ഉണ്ടാവുമോ, ഒരുപാട് ആശങ്കകളായിരുന്നു. രക്ഷിതാക്കളിലും ഈ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകളൊക്കെ മാറ്റിവെക്കുക, പുതിയ അധ്യയന വർഷം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ തിരക്കിലാണിപ്പോൾ വിദ്യാർത്ഥികൾ, നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെ വീട്ടിലെ മൊബൈല്, ടാബ്ലറ്റ് എല്ലാം തിരക്കുകളായി തുടങ്ങി. അകലെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അടുത്തിരുന്ന് പഠിക്കാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഒന്നാമത് യൂണിറ്റ് അൽ വഹ്ദത്തുൽ ഊല തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ പ്രാർത്ഥനാ ഗീതത്തിൻ്റെ ഓരോ കലിമത്തുകളുടെയും അർത്ഥം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ആ പ്രാർത്ഥനാ ഗീതത്തിലെ ആശയം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത് വരി, അയാ റഹ്മാനു അർശിദനി വ ഇൽമൻ നാഫി അൻസിദനി. അയാ റഹ്മാനു അർശിദനി, കാരുണ്യവാനായ ദൈവമേ, നീ എന്നെ നല്ല വഴിയിലാക്കണമേ. ഏതാണ് നല്ല വഴി? നന്മ ചിന്തിക്കുന്ന, നല്ലത് ചിന്തിക്കുന്ന, നല്ലത് പ്രവർത്തിക്കുന്ന, നല്ലത് പറയുന്ന, നന്മയുടെ വഴിയിൽ എന്നാക്കണമേ. എന്നിൽ ഉപകാരപ്രദമായ അറിവിനെ വർദ്ധിപ്പിക്കണമേ. എന്താണ് ഉപകാരപ്രദമായ അറിവ്? നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ അറിവുകളുണ്ട്, തെറ്റിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന അറിവുകൾ. അത് നമുക്ക് ആവശ്യമേ ഇല്ല. എനിക്ക് നന്മ, നല്ലതിനെ കുറിച്ചുള്ള, നല്ലത് ചെയ്യാനുള്ള നന്മയുടെ അറിവുകൾ, അതെനിക്ക് നീ വർദ്ധിപ്പിച്ച് നൽകണമേ. ഓ മെർസിഫുൾ ഗോഡ്, മേക്ക് മീ ഗുഡ് ആൻഡ് ഇൻക്രീസ് റിക്വയർഡ് നോളജ്. ഒന്നാമത്തെ വരിയുടെ ആശയം അതാണ്. നന്മയുടെ വഴിയിൽ എന്നാക്കണമേ, എനിക്ക് ഉപകാരമുള്ള അറിവിനെ വർദ്ധിപ്പിച്ച് നൽകണമേ. രണ്ടാമത് ലൈൻ, ലിഇത്തിയാനിൻ ബിമാ തർവാ മിനൽ അഅമാലി വഫ്ഖിനി. ലിഇത്തിയാനിൻ ബിമാ തർവാ മിനൽ അഅമാലി വഫ്ഖിനി. ഗിവ് മീ എബിലിറ്റി ടു ഡു വട്ട് യു സാറ്റിസ്ഫൈ. ദൈവമേ, നീ തൃപ്തിപ്പെടുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കഴിവിന് എനിക്ക് നൽകണം. ഒന്നാമത്തെ വരിയുടെ ഏകദേശം അതേ അർത്ഥം തന്നെയാണ് രണ്ടാമത്തെ വരി. നല്ല വഴിയിലാക്കണമേ, ആ നന്മ പ്രവർത്തിക്കാനുള്ള എബിലിറ്റി, ഖുവ്വത്തു എന്ന് പറയും അറബിക് ഭാഷയിൽ. ഖുവ്വത്ത് മീൻസ് കഴിവ്. അൽ ബൈത്തു സാലിഫ് തേർഡ് ലൈൻ മൂന്നാമത്തെ വരിയിലൂടെ, ബി അഖ്ലാഖിൻ ഹിസാനിൻ യാ ഇലാഹന്നാസി ജമ്മിൽനി. എന്താണ് അതിൻ്റെ ആശയം?
ഇലാഹന്നാസ് ജനങ്ങളുടെ രക്ഷിതാവേ എന്നെ സൽസ്വഭാവം കൊണ്ട് നീ ഭംഗിയുള്ളതാക്കണമേ. നമ്മുടെ പ്രാർത്ഥനാ ഗീതത്തിലെ മൂന്നാമത്തെ വരിയിലൂടെ ഒരു മനുഷ്യന്റെ സൗന്ദര്യം എന്താണെന്ന് കൂടി ഇവിടെ അറിയിക്കുന്നു. എന്താണ് മനുഷ്യന്റെ സൗന്ദര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രാർത്ഥനാ ഗീതത്തിലെ മൂന്നാമത്തെ വരി പറയുന്നത് ഖുലുഖുൻ ഹസന നല്ല സ്വഭാവമാണ് ഒരു വ്യക്തിയുടെ സൗന്ദര്യം. അതുകൊണ്ട് നല്ല സ്വഭാവം എന്ന സൗന്ദര്യം എനിക്ക് നീ നൽകണമേ എന്നാണ് മൂന്നാമത്തെ വരിയുടെ ആശയം. ലോഡ് ഓഫ് പീപ്പിൾ ബ്യൂട്ടിഫൈ മീ വിത്ത് ഗുഡ് ക്യാരക്ടർ, നല്ല ഒരു സ്വഭാവം തന്നുകൊണ്ട് നീ എന്നെ ഭംഗിയുള്ളതാക്കണം. നാലാമത്തെ വരിയിലൂടെ പറയുന്നു വദാ ഖൽബിൻ സലീമിൻ മിൻ ഹിസാനി സീറതി ജഅൽനി മേക്ക് മീ പ്യുവർ ഹാർട്ട് ആൻഡ് ഗുഡ് പേഴ്സണാലിറ്റി. ഈ വരിയിലൂടെ പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവരും നല്ല വ്യക്തി ഗുണമുള്ളവരുമാക്കി ഞങ്ങളെ മാറ്റണമേ എന്നാണ്. നമുക്ക് ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്, നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് കൂട്ടുകാരന്മാർ ക്ലാസ്സിലുണ്ട്, പുറത്തൊക്കെ ഉണ്ട്. നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് പറയുന്ന വാക്കാണ് നല്ല മനസ്സുള്ള ആളാണ്, നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളാണ്, തന്നെയാണ് നല്ല വ്യക്തി ഗുണം, നല്ല മനസ്സുള്ള ആളാണ്, അത് തന്നെയാണ് ഹൃദയശുദ്ധി. നമ്മുടെ പഠന ജീവിതത്തിൽ നല്ല ഒരുപാട് കൂട്ടുകാരന്മാർ, നമ്മുടെ നല്ല സ്വഭാവത്തിലൂടെ നമുക്ക് ഒരുപാട് കൂട്ടുകാരന്മാരുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പഠനത്തെ സഹായിക്കാൻ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും, അതുവഴി നമ്മുടെ പഠനം എളുപ്പമാവും. നമ്മളൊരു ദിവസം ആബ്സെൻ്റ് ആയി, ഒരു ദിവസം സ്കൂളിൽ പോകാൻ പറ്റിയില്ല, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ വീട്ടിലെത്തിയപ്പോഴേക്ക് നമ്മൾ വിളിച്ച് അറിയിക്കും, ഹോംവർക്ക് അയച്ചു തരും, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യും. നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പേ നമുക്ക് ഇങ്ങോട്ട് ഫോൺ വരും. അപ്രതീക്ഷിതമായി നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് എന്താണ് ലീവ് എടുത്തതെന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ആദ്യം നമുക്ക് ഇങ്ങോട്ട് കോൾ വരും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ. അങ്ങനെ അന്നത്തെ പഠനത്തെക്കുറിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ നമ്മൾ നമ്മുടെ കൂട്ടുകാരന്മാരുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ മനസ്സിലേക്ക് ഇടം പിടിക്കുന്നത് നമ്മുടെ നല്ല ശുദ്ധമായ മനസ്സുകൊണ്ടും നല്ല വ്യക്തിത്വം കൊണ്ടുമാണ്. അതുവഴി നമ്മുടെ പഠന ജീവിതം ഒപ്പം നമ്മുടെ വ്യക്തി ജീവിതവും നന്മയുള്ളതായിത്തീരും. അതിനുള്ള ശക്തി നീ എനിക്ക് നൽകണമേ എന്നാണ് നമ്മൾ അവരിലൂടെ പ്രാർത്ഥിക്കുന്നത്. അടുത്ത വരി അയാദൽ അർശി സദ്ദിദനി ഹുദൻ വംഹുൽ ഖതാ അന്നി. സിംഹാസനത്തിൻ്റെ ഉടമയായ ദൈവമേ, നീ എന്നെ നന്മയിൽ അടിയുറച്ച് നിർത്തേണമേ, നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അവരിലൂടെ. നന്മയിൽ ഉറച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് വഴുതിപ്പോവാൻ സാധ്യതകൾ, നമ്മൾ ഇടപഴകുന്ന ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് നമ്മൾ കാണുമ്പോൾ നമ്മൾക്കും ചെയ്യാനുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വന്ന് നമ്മൾ ആ തെറ്റ് ചെയ്തു പോകും. അങ്ങനെ തെറ്റിലേക്ക് വഴുതിപ്പോവാതെ നീ എന്നെ നന്മയിൽ അടിയുറച്ച് നിർത്തേണമേ. എപ്പോഴും ഞാൻ സത്യത്തിൻ്റെ നന്മയുടെ പാതയിൽ വഴിയിൽ എന്നെ അടിയുറച്ച് നിർത്തേണമേ, നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ എന്നതാണ് അവരുടെ അർത്ഥം. ഓ ലോർഡ് ഗോഡ് ഹു ഈസ് സീറ്റഡ് ഓൺ ദ ത്രൂൺ, മേക്ക് മൈ സ്റ്റെപ്സ് ക്ലിയർ ആൻഡ് ഫോർഗീവ് മീ മൈ സിൻസ്. നീ എൻ്റെ പാപങ്ങൾ പുറക്കണമേ, സത്യത്തിൻ്റെ നന്മയുടെ പാതയിൽ നീ എന്നെ അടിയുറച്ച് നിർത്തണമേ. അപ്പോൾ ഈ വരിയുടെ ഒരു പ്രത്യേകതയോടെ ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കുട്ടികൾ ചെയ്യുന്ന തെറ്റ് കണ്ടുകൊണ്ട് ആ തെറ്റ് ചെയ്യാനുള്ള ഒരു ശീലം ചിന്ത നമ്മിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ തടഞ്ഞു നിർത്താനാണ്. അങ്ങനെ എനിക്ക് തെറ്റിലേക്ക് ഒരു തോന്നലുകളും ചിന്തകളും എന്നിലേക്ക് വരുത്തരുതേ എന്ന പ്രാർത്ഥനയാണ് നമ്മുടെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ പ്രാർത്ഥനാ ഗീതത്തിലെ ഈ വരിയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അടുത്ത വരി മനുഷ്യനെ മുഴുവനായിട്ട് സൃഷ്ടിച്ച, മനുഷ്യലോകത്തെ മുഴുവനായി സൃഷ്ടിച്ച ദൈവമേ, തഖബ്ബൽ ദഅവതി മിന്നി, യു അക്സെപ്റ്റ് മീ മൈ പ്രയർ. ഓ ലോർഡ് ഗോഡ് ഓഫ് ക്രിയേഷൻസ്, മനുഷ്യനെ മുഴുവനായി സൃഷ്ടിച്ച ദൈവമേ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ഞാൻ നന്മയിൽ അടിയുറച്ച് നിൽക്കാനും നന്മ പ്രവർത്തിപ്പിക്കാനും പ്രവർത്തിക്കാനും നന്മ തോന്നാനുമുള്ള എൻ്റെ ഈ പ്രാർത്ഥന നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ.
അവസാനത്തെ വരിയിലൂടെ പറയുന്നു, ഇലാഹി കുൻ ലതീഫൻ ബി വഫിദ്ദാറൈനി അസ്ഇദനി. കരുണ വർഷിക്കുന്ന കരുണാവാനായ ദൈവമേ, നീ എന്നെ ഇരുവീട്ടിലും നീ എനിക്ക് സഹായമേ. നന്മകൾ പ്രവർത്തിക്കുന്ന ഈ ലോകത്തും ഇതിന് ശേഷം വരാനിരിക്കുന്ന ഈ ലോകത്ത് നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ രണ്ടാമതൊരു ജീവിതത്തിൽ നന്മ വർഷിക്കുന്ന ആ രണ്ടാമതൊരു ലോകത്തും നീ എനിക്ക് എപ്പോഴും നന്മ വർഷിക്കണമേ. ലോർഡ് ബി ഗ്രേഷ്യസ് ടു മീ ആൻഡ് ഹെൽപ്പ് മീ ബോത്ത് ഹൗസസ്. എന്നോട് നന്മ കൽപ്പിച്ച ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഈ ലോകത്ത് നന്മയോടെ ജീവിക്കാം. ഈ നന്മ പ്രവർത്തിച്ച നന്മകൾക്ക് മറ്റൊരു ജീവിതത്തിൽ നന്മകൾ വർഷിക്കുന്ന രണ്ടാമതൊരു ലോകത്തും എനിക്ക് നന്മകൾ വർഷിക്കാം. നീ എനിക്ക് സഹായിയാകണമേ എന്ന അവസാനത്തെ വരിയിലൂടെ, അവസാനത്തെ പ്രാർത്ഥനാഗീതത്തിൽ അവസാനത്തെ വരിയിലൂടെ കൂടി പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനാഗീതം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പ്രാർത്ഥനാഗീതത്തിന് ശേഷം നമ്മൾ അൽ വഹ്ദത്തുൽ ഊല ഫസ്റ്റ് യൂണിറ്റ്, നമ്മുടെ ആദ്യ യൂണിറ്റിലെ ആദ്യ ലെസണിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ ഈ പ്രയർ, ഈ പ്രാർത്ഥനാഗീതം നിങ്ങളുടെ പുതിയ നോട്ട്ബുക്കിലെ ആദ്യ പേജിൽ നിങ്ങൾ എഴുതി വെക്കുകയും ശേഷം ഒന്നാമത് യൂണിറ്റിനെ കുറിച്ചല്ല, മൂന്നാമത് ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് മഅസ്സലാം, അസ്സലാമു അലൈക്കും.